ചെടികൾ നടാൻ കുറച്ച് പ്രയാസമായി തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ കേബേജ് നട്ടൊക്കെ വെക്കാട്ടോ. കേബേജ് മാത്രമല്ല നമ്മുടെ പച്ചക്കറികൾ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതുപോലത്തെ ചെടിച്ചട്ടിയിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. ഇപ്പൊ കേബേജ് കൂടി നിൽക്കുന്ന കണ്ടോ, ഇപ്പൊ ഈ ഒരു നവംബർ ഡിസംബർ ജനുവരി മാസത്തിലാണ് നമ്മൾ കേബേജ് കോളിഫ്ലവർ ഒക്കെ നടുന്നത് അല്ലേ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതുപോലെ കേബേജ് നമ്മുടെ വീട്ടിൽ ചെടിച്ചട്ടിയിലാണെങ്കിൽ ഗ്രോ ബാഗ്, ചാക്ക്, അതേപോലെ സിമെന്റ് ചാക്കിലൊക്കെ നമുക്ക് അത്യാവശ്യം കുറച്ച് ഒരു 15 inch വലിപ്പുള്ള ചട്ടിയിലും ചെടിച്ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ നമുക്ക് ഈ ഒരു കേബേജ് നടാട്ടോ. അപ്പൊ ഞാനിതാ ഇത്ര വലിപ്പുള്ള ഒരു ചട്ടി എടുക്കുന്നുണ്ട്. അപ്പൊ ചട്ടി ഞാൻ എടുത്തു കാണിക്കുന്നത് പലരും ചെറിയ ചട്ടിയിലൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച ആ ഒരു റിസൾട്ട് കിട്ടില്ല. അപ്പൊ ഇത് നമ്മുടെ കാപ്പിയാണ് കേട്ടോ. അപ്പൊ കാപ്പിയൊക്കെ പൂത്ത് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. തോട്ടത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീട്ടിൽ കാപ്പി പറിക്കുന്നതും ഒക്കെ ഇപ്പൊ കണ്ടിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പൊ കാണാത്തവർക്ക് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതാ നമുക്ക് ഈ ഒരു കേബേജ് നടാൻ വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ കുറച്ച് തൊണ്ടാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ചട്ടിയിലേക്ക് ഞാനിതാ ഇത് നമ്മുടെ അടക്കാത്തൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ അടിവശത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ഭാരം തോന്നിക്കില്ല. പിന്നെ ഇതൊന്നും നമ്മുടെ ചെടികൾക്കൊന്നും യാതൊരു പ്രശ്നമില്ല, നല്ലൊരു വളമായിട്ട് നിൽക്കും ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് കരിയിലയാണെങ്കിൽ ഒടിച്ചാണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ കരിയില ഒത്തിരി നല്ലതാണ് ചെടികൾക്ക് നല്ലോണം വേരോട്ടം നടക്കാനും മണ്ണ് നല്ല ഉഷാറായിട്ട് മണ്ണ് നല്ല സോഫ്റ്റ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത് പുളിച്ച് നമ്മുടെ ചാണകവെള്ളം നേർപ്പിച്ചതാണ് കേട്ടോ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ടാണെങ്കിലും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിന്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ചാരം കൂടി ഒന്ന് വിതറി ഇട്ട് കൊടുക്കണേ. അപ്പൊ ഒരു 2-3 cup ചാരം ഇട്ട് കൊടുക്കുക. കാരണം കേബേജും കോളിഫ്ലവറും ഒക്കെ പെട്ടെന്ന് നമ്മൾ വളർന്നിങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് കേട് വരും. മണ്ണിൽ നിന്നാണെങ്കിലും കീടങ്ങൾ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ മണ്ണിന്റെ അടിയിൽ നല്ലതുപോലെ ചാരം ഇട്ട് കൊടുത്താൽ മണ്ണിന് ഫലപുഷ്ടി കൂടാനും നല്ലതുപോലെ നമ്മളിപ്പോ നട്ടു കൊടുക്കുന്ന എന്താണെങ്കിലും അത് നല്ലോണം വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതിന്റെ മുകളിലേക്ക് നമ്മളിതാ ഈ ഒരു ഇത് ചാണകപ്പൊടി മണ്ണും കൂടി മിക്സ് ചെയ്തതാണ്. പിന്നെ ചാരം കമ്പോസ്റ്റും കൂടി ഞാൻ ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് നന്നായിട്ടുണ്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ അല്ലാത്ത ഇപ്പൊ വളപ്രയോഗമോ കാര്യങ്ങളോ ഒന്നും പ്രത്യേകിച്ച് ചെയ്തു കൊടുക്കുന്നില്ല, ഇതാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ അത് നന്നായിട്ടൊന്ന് മണ്ണ് ഒരുക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനും മറക്കില്ലേ. അപ്പൊ നമുക്ക് കടയിൽ നിന്ന് വിത്ത് ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടും. ഒരു 3-4 inch ഇതുപോലെ പാകി കൊടുക്കുക. അത് 20 rupees ഉള്ളു കേട്ടോ നമ്മുടെ വിത്തിന്. ഇനി അതല്ലെങ്കിൽ നമുക്ക് തൈ ഇതുപോലെ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഒരു തൈയിന് 2 rupees ഉള്ളു. അപ്പം അങ്ങനെ വാങ്ങുകയാണെങ്കിൽ ഒന്നും കൂടി എളുപ്പമായിരിക്കും. നല്ല നല്ല തൈകൾ നോക്കിയിട്ട് നിങ്ങൾക്ക് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. എന്നിട്ട് ഇത് ഇതേപോലെ എടുത്തിട്ട് ആ ഒരു മണ്ണിലേക്ക് വെച്ചു കൊടുക്കുക. അപ്പോൾ വിത്ത് പാകി നമ്മൾ മുളച്ച് വരുന്ന സമയത്ത് നിറയെ കണ്ട് മുളച്ച് വരുമല്ലേ. അപ്പം നിറയെ നോക്കി നിൽക്കാതെ അതിൽ നിന്ന് ഓരോ തൈ എടുത്തിട്ട് ഓരോ ചട്ടിയിലേക്ക് മാറ്റി നടണം. അങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത്. അല്ലാതെ ഒരുമിച്ച് എല്ലാം കൂടി വളർത്തുമ്പോൾ അതിങ്ങനെ, കാരണം കേബേജ് എല്ലാരും കണ്ടിട്ടുള്ളതാണല്ലോ, അത് ഒരു ഒരു കേബേജ് ചെടിയായിരിക്കും ഒരു ചട്ടിയിൽ നിൽക്കേണ്ടത്. ഇനി ഗ്രോ ബാഗിലോ എന്തിലാണെങ്കിൽ നടുകയാണെങ്കിൽ ഒരു നമ്മുടെ കേബേജിന്റെ ഒരു തൈ മാത്രമായിരിക്കണം വേണ്ടത് കേട്ടോ. ഒരുപാട് നട്ട് വെച്ചു കൊടുക്കരുത്. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു തൈ അതുപോലെ ഉണ്ട് വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ കുറച്ച് ഇല ഇട്ട് പൊതയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചകിരി ഇട്ട് പൊതയിട്ട് കൊടുക്കുകയൊക്കെ ആണെങ്കിൽ നമ്മൾ ഡെയിലി നനച്ചു കൊടുക്കണ്ട. നമ്മൾ ഇടവിട്ട ഇടവിട്ട ദിവസങ്ങളിൽ മാത്രം 2-3 days ഇടവിട്ടൊക്കെ നനച്ചു കൊടുത്താൽ മതി. കാരണം ആ ഒരു കരിയിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ആ തണുപ്പിൽ നല്ല രീതിയിൽ തന്നെ നിൽക്കും ചെയ്യും. അപ്പൊ ഇതേപോലെ കുറച്ച് കരിയില അല്ലെങ്കിൽ പട്ട പാള എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പൊതിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ നന്നായിട്ട് ചുറ്റുകൊണ്ട് പൊതിയിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ കേബേജ് ഒന്ന് വളർന്ന് ഇലകളൊക്കെ ഒന്ന് കുറച്ചൊന്ന് ഉഷാറായിട്ട് വരുമ്പോൾ ചെറിയൊരു വളപ്രയോഗം ഉണ്ട്. അപ്പൊ വളപ്രയോഗം എന്ന് വെച്ചാല് നമ്മളെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഇപ്പോൾ സാധാ മണ്ണ് കുറച്ച് മണ്ണും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തത് ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നതൊന്ന് കാണിക്കുക കേട്ടോ. അപ്പം ഇതേപോലത്തെ കേബേജിൻ്റെ ചുവട്ടിൽ നമ്മൾ ഇത് എടുത്തിട്ടുള്ളത് ചാണകപ്പൊടിയും മണ്ണും കൂടി മിക്സ് ചെയ്തതാണ്. അപ്പം മേൽമണ്ണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ചും കൂടി ഉഷാറായിട്ട് വളരാനും, അപ്പം മേൽമണ്ണിൻ്റെ കൂടെ ചെറിയൊരു വളം, അപ്പൊ വളമായിട്ട് ചാണകപ്പൊടി എടുക്കുക. ചാണകപ്പൊടി ഒത്തിരി നല്ലതാണ് പെട്ടെന്ന് കായ്ക്കാനും ഒക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്യും. നൈട്രജനൊക്കെ നല്ലതുപോലെ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതേപോലെ ചോട്ട് നന്നായിട്ടാണ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ആ ഒരു കേബേജ് കൂടുന്ന സമയമാണിത്. അപ്പൊ ഈ ഒരു വളം കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഉഷാറായിട്ട് വരും. പിന്നെ നിങ്ങൾക്കൊരു 15-20 days കൂടുമ്പോൾ ചെയ്യാവുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള കിച്ചൺ വേസ്റ്റ് കഞ്ഞിവെള്ളത്തിലിട്ട് പുളിപ്പിച്ചിട്ട് അത് നേർപ്പിച്ച് അത് ആ ഒരു വെള്ളം എടുക്കുക. എന്നിട്ട് അത് കുറച്ച് വെള്ളം കൂട്ടി നേർപ്പിച്ചിട്ട് ഇതിൻ്റെ ചൂട്ടിൽ കൊടുക്കുക.
അപ്പൊ നമ്മളിതാ ഇതേപോലെ കേബേജ് കോളിഫ്ലവർ ഒക്കെ ഇങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നന്നായിട്ട് വെയിലുള്ള ഭാഗത്തായിരിക്കണം ഇത് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ എന്നാലേ ഇത് നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.